നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിൽ കർശന ജാഗ്രതാ നിയന്ത്രണം വേണമെന്ന കേന്ദ്രം. നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും വീഴ്ചയുണ്ടാവരുത്, ടി പി ആർ 10 കൂടിയ ജില്ലകളിൽ നിയന്ത്രണം നീക്കരുതെന്നും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കൊറോണ വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ ദിവസമായ ഇന്ന് നടപടികൾ ശക്തമാക്കും. 323 തദ്ദേശ സ്ഥാപനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിലാണ്. നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും ടി പി ആർ ഉയരുന്നത് ആശങ്ക ഉണർത്തുന്നുണ്ട്. മലപ്പുറം ജില്ലയിലാണ് രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നത്. കൊറോണ സാഹചര്യങ്ങൾ വിലയിരുത്താൻ സംസ്ഥാനത്തെത്തിയ കേന്ദ്രസംഘം കോഴിക്കോട്ടെത്തി. കളക്ടറിൽ നിന്നും ജില്ലയിലെ നിലവിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരെയും കാണും. കൊറോണ നിയന്ത്രണങ്ങൾക്കിടയിലും കേരളത്തിൽ രോഗികളുടെ എണ്ണം ഉയരുമ്പോൾ തമിഴ്നാട്ടിൽ വൈറസ് ബാധിതർ 1500 താഴെ മാത്രം. 35,000 രോഗികളുണ്ടായിരുന്ന സംസ്ഥാനത്താണിപ്പോൾ രോഗികളുടെ എണ്ണം 10-ൽ 1 കുറഞ്ഞത്. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചതാണ് തമിഴ്നാട്ടിലെ രോഗവ്യാപനം കുറയാൻ കാരണം. മലപ്പുറം നിലമ്പൂർ പോത്തുകൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അശാസ്ത്രീയമായി കൊറോണ ടെസ്റ്റ് നടത്തുന്നതായി പരാതി. കൊറോണ സ്ഥിരീകരിച്ച രോഗികൾക്ക് ആവശ്യമായ വാഹന സൗകര്യം ഒരുക്കുന്നില്ല, ആംബുലൻസ് സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ളവർക്ക് തമിഴ്നാട്ടിൽ പ്രവേശിക്കാൻ RT-PCR സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. കർണാടകയ്ക്ക് പിന്നാലെ തമിഴ്നാടും പരിശോധനയ്ക്ക് നിർബന്ധമാക്കിയത്. വാക്സിൻ സ്വീകരിച്ചവർക്കും പരിശോധന നിർബന്ധമാണ്. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയത്. മലപ്പുറം ജില്ലയിൽ രോഗബാധിതർ വർദ്ധിക്കുകയും താഴേക്കാട് ഗ്രാമപഞ്ചായത്ത് ഡി കാറ്റഗറിയിൽ ഉൾപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കൊടിക്കുത്തിലെ ഇക്കോ ടൂറിസം കേന്ദ്രം ഇന്നു മുതൽ തുറക്കില്ലെന്ന് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം അറിയിച്ചു. കൊറോണ വ്യാപനത്തിന്റെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് കൊടിക്കുത്തിമല തുറക്കുന്നത് നീട്ടിവയ്ക്കാൻ തീരുമാനമായത്. കോതമംഗലത്ത് കൊല്ലപ്പെട്ട മാനസയുടെയും രഗിലിന്റെയും മൃതദേഹം സംസ്കരിച്ചു. മാനസയുടെ മൃതദേഹം നാറാത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം പയ്യാമ്പലത്തെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. രഗിലിന്റെ മൃതദേഹം പിണറായിയിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. കോതമംഗലത്ത് നടന്നത് ഉത്തരേന്ത്യൻ മോഡൽ കൊലപാതകമെന്ന് മന്ത്രി MV ഗോവിന്ദൻ. ബീഹാറിൽ നിന്നാണ് കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കൊണ്ടുവന്നത്. രഗിലും സുഹൃത്തും ബീഹാറിലെ ഉൾവനത്തിൽ പോയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. 2 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘം ബീഹാറിലേക്ക് തിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നാറാത്തെ വീട്ടിലെത്തി മാനസയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. കൊടുങ്ങല്ലൂരിൽ BJP പ്രവർത്തകർക്ക് നേരെ വധശ്രമം. SDPI CPM പ്രവർത്തകരാണ് ആക്രമിച്ചത്. BJP പ്രവർത്തകരായ കണ്ണൻ, രതീഷ്, ഷൈജൻ എന്നിവർക്ക് പരിക്കേറ്റു. ആക്രമണം നടത്തിയ ശേഷം അക്രമികൾ അടുത്തുള്ള മുസ്ലിം പള്ളിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. കണ്ണൂർ ചെറുകുന്നിൽ RSS പ്രവർത്തകന്റെ ഇരുചക്രവാഹനം കത്തിച്ചു. RSS ചെറുകുന്ന് മണ്ഡൽ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് ഷാജലിന്റെ വാഹനമാണ് കത്തിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. 2 ബൈക്കുകളിലായെത്തിയ 6 അംഗ സംഘം വാഹനത്തിന് നേരെ പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. സംഭവത്തിൽ കണ്ണപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇന്ന് മുതൽ പ്രളയ സെസ് ഒഴിവായി. ഗൃഹോപകരണങ്ങൾ, വാഹനങ്ങൾ, സ്വർണം എന്നിവയ്ക്കടക്കം ഇന്നു മുതൽ വില നേരിയ തോതിൽ കുറവായിരിക്കും. 2 വർഷം മുമ്പ് 2019 ഓഗസ്റ്റ് 1 പ്രളയ സെസ് ഏർപ്പെടുത്തിയത്. മൊബൈൽ ഫോൺ, സിമന്റ്, പെയിന്റ്, മൊബൈൽ ചാർജർ, ഇൻഷുറൻസ് പ്രീമിയം എന്നിവയ്ക്കടക്കം നേരിയ തോതിൽ വിലക്കുറവ് അനുഭവപ്പെടും. സംസ്ഥാനത്ത് വർഷകാല ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവസാനിച്ചു. കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരുന്ന
ചങ്ങല ഫിഷറീസ് അധികൃതരുടെ നേതൃത്വത്തിൽ അഴിച്ചു നീക്കി. കോസ്റ്റൽ പോലീസ് വിസിൽ മുഴക്കിയതോടെ നൂറുകണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ ചാകര തേടി കടലിലേക്ക് പോയി. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് മൂലം ഹാർബറുകൾക്ക് ഇന്ന് പ്രവർത്തനാനുമതി ഇല്ലാത്തതിനാൽ മത്സ്യവ്യാപാരം തിങ്കളാഴ്ചയെ നടക്കുകയുള്ളൂ. പിജി ഡോക്ടർമാർ നാളെ കൊറോണ ഡ്യൂട്ടികൾ ഒഴികെയുള്ളതിൽ നിന്നും വിട്ടുനിൽക്കും. കൊറോണ ഡ്യൂട്ടി കാരണം പഠനം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യത്തിലാണ് സമരം. ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരം നടത്താൻ തീരുമാനമായത്. ഇതോടെ നാളെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും ഒ പി ഉൾപ്പെടെയുള്ളവയും തടസ്സപ്പെടും. കുട്ടനാട്ടിൽ ഡോക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി ഡോക്ടർമാർ. അവധി ഉപേക്ഷിച്ച മെഗാ വാക്സിനേഷൻ ക്യാമ്പിൽ അധിക ജോലി ചെയ്താണ് പ്രതിഷേധം. മർദ്ദനമേറ്റ ഡോക്ടർമാരും പ്രതിഷേധ സൂചകമായി അവധി ഉപേക്ഷിച്ച ജോലിയിൽ പ്രവേശിച്ചു. മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ കെ മുരളീധരൻ എം പി. ഇപ്പോൾ രാജിവെച്ചാൽ ധാർമ്മികതയെങ്കിലും ഉയർത്തിക്കാട്ടാം. കോടതി രാജിവെപ്പിച്ചാൽ സർക്കാരിന്റെ മുഖം തന്നെ വികൃതമാകും. മന്ത്രിയെ കുട്ടികൾ മാതൃകയാക്കിയാൽ അധ്യാപകർക്ക് ശിക്ഷിക്കാൻ കഴിയാതെ വരുമെന്നും മുരളീധരൻ പറഞ്ഞു. ടോക്കിയോ ഒളിമ്പിക്സിൽ നീന്തലിലെ അതിവേഗ താരമായി അമേരിക്കയുടെ കാലബ് സ്റ്റൈൽ. 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഒളിമ്പിക്സ് റെക്കോർഡോടെയാണ് സ്വർണം നേടിയത്. 21.07 സെക്കൻഡിലാണ് ഡ്രൈഡൽ ഫിനിഷ് ചെയ്തത്. ഫ്രാൻസിന്റെ ഫ്ലോറൻ മനോഡോയ്ക്കാണ് വെള്ളി. ബ്രസീലിന്റെ ബ്രൂണോ ഫ്രാറ്റ്സ് ഈ ഇനത്തിൽ വെങ്കലവും കരസ്ഥമാക്കി. വനിതകളുടെ 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ എമ്മ മക്കിയോണയാണ് ഏറ്റവും വേഗമേറിയ താരം. 23.81 എന്ന റെക്കോർഡ് സമയത്തിലാണ് മത്സരം പൂർത്തിയായത്. ടോക്കിയോ ഒളിമ്പിക്സ് വനിതാ വിഭാഗം ഷോട്ട്പുട്ടിൽ ചൈനയുടെ ഗോങ് ലിജായുവോയ്ക്ക് സ്വർണം. 20.58 മീറ്റർ ദൂരത്തേക്ക് ഷോട്ട് എറിഞ്ഞാണ് ചൈനീസ് താരത്തിന്റെ സ്വർണ്ണ നേട്ടം. അമേരിക്കയുടെ രേവൻ സാൻഡേഴ്സ് വെള്ളിയും മുൻ ഒളിമ്പിക്സ് ചാമ്പ്യൻ ന്യൂസിലൻഡിന്റെ വലേറി ആദംസ് വെങ്കലവും സ്വന്തമാക്കി. കുതിരാൻപാറ തുറക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ആവശ്യമായിരുന്നുവെന്ന് മന്ത്രി കെ രാജൻ. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി കുതിരാൻ തുരങ്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഇന്നലെ തുറന്ന കുതിരാൻ പാതയിലൂടെ പൂർണ്ണതോതിൽ ഗതാഗതം ആരംഭിച്ചു. ബന്ധുക്കൾ തമ്മിലുള്ള വസ്തുതർക്കം തീർക്കാനെത്തിയ വാർഡ് കൌൺസിലറേയും SIമാരെയും ആക്രമിച്ച സംഭവത്തിൽ യുവതിക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തു. കറ്റോട് കളപ്പുരയ്ക്കൽ വീട്ടിൽ അമ്മാളിനെതിരെയാണ് കേസെടുത്തത്. അമ്മാളും ഭർതൃ സഹോദരി രജനിയും തമ്മിൽ നിലനിന്നിരുന്ന വസ്തുതർക്കം പറഞ്ഞു തീർക്കാനെത്തിയ തിരുവല്ല നഗരസഭ 11 വാർഡ് കൌൺസിലർ ജേക്കബ് ജോർജ് മനക്കൽ, തിരുവല്ല SI രാജൻ എന്നിവരെ ആക്രമിച്ച സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്തും വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധവൽക്കരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ജൈവ വൈവിധ്യ പുരസ്കാരം പയ്യന്നൂർ കോളേജിന് ലഭിച്ചു. പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന 100-ലധികം വംശനാശം നേരിടുന്ന മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ജോൺലി വനം എന്ന പേരിൽ 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് വളർത്തിയെടുത്ത പച്ചത്തുരുത്തിനെ മുൻനിർത്തിയാണ് അവാർഡ്. കൊല്ലം കാരങ്കോട് വിമല സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓൺലൈൻ വെർച്വൽ കലോത്സവ് റിഥം 2021 സംഘടിപ്പിച്ചു. നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ആളൊഴിഞ്ഞ പുരയിടത്തിൽ നിന്ന് കഞ്ചാവും സെറിഞ്ചും മദ്യക്കുപ്പികളും കണ്ടെത്തി. കൊല്ലം ചകിരിക്കട റോഡിലുള്ള ഓഡിറ്റോറിയത്തിന്റെ പാർക്കിങ്ങിനെ ഉപയോഗിച്ചിരുന്ന സ്ഥലത്താണ് കഞ്ചാവും മയക്കുമരുന്നും കുത്തിവയ്ക്കാൻ ഉപയോഗിച്ച സെറിഞ്ചും കണ്ടെത്തിയത്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു. 2016 ഉദ്ഘാടനം ചെയ്ത ട്രോമോ കെയർ യൂണിറ്റിലാണ് തിയേറ്ററുകൾ ആരംഭിക്കുന്നത്. അത്യാധുനിക ഉപകരണങ്ങളും ലൈറ്റുകളും മറ്റ് സംവിധാനങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു സമയം 4 പേരെ ഓപ്പറേഷൻ നടത്താനുള്ള സംവിധാനങ്ങളാണ് 2 തിയേറ്ററുകളിലുമായിട്ടുള്ളത്.
കോവിഡിനെ തുടർന്ന് 15 മാസം മുമ്പ് അടച്ച കൊല്ലം പബ്ലിക് ലൈബ്രറി നാളെ തുറക്കും. ഇതിനു മുന്നോടിയായി പുസ്തകങ്ങളും ലൈബ്രറി പരിസരവും വൃത്തിയാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. കൊറോണ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പ്രവേശനവും പുസ്തക വിതരണവും നടത്തുക. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ലൈബ്രറി അടച്ചത്. റോട്ടറി ക്ലബ് ഓഫ് ക്വൈലോൺ സൗത്തിന്റെ ആഭിമുഖ്യത്തിൽ എൻ്റെ ഗ്രാമം റോട്ടറി ഡിസ്ട്രിക്ട് പദ്ധതിയുടെ ഭാഗമായി പന്മന വടക്കും തലയിൽ വനിതകൾക്ക് തയ്യൽ മെഷീനുകളും കുട്ടികൾക്ക് സൈക്കിളുകളും വിതരണം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻ പിള്ള MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ചിതറ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റ് ഉദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയേൽ നിർവഹിച്ചു. കൊല്ലം FCI ഗോഡൌണിന് സമീപത്തെ ലോറി സ്റ്റാൻഡിൽ വെച്ച ക്ലീനറെ കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ. തിരുനെൽവേലി സ്വദേശി നാഗരാജനാണ് പിടിയിലായത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. കൊല്ലം സ്വദേശിയായ ലോറി ക്ലീനർ സുനിലും നാഗരാജനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ നാഗരാജൻ സുനിലിന്റെ തലയിൽ കല്ലുകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെടുകയായിരുന്നു. കൊല്ലം മഞ്ചലിലെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് കൊറോണ വാക്സിൻ നൽകി തുടങ്ങി. പിറവത്തൂർ, മാങ്കോട് എന്നീ പ്രാഥമിക ആശുപത്രികളുടെയും കോർപ്പറേഷന്റെ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് വാക്സിൻ നൽകുന്നത്. കനത്ത കാറ്റിൽ കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണ. ചെങ്കോട്ട തിരുവനന്തപുരം അന്തർസംസ്ഥാന പാതയിൽ 1 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. പാതയോർത്ത് നിന്ന് 2 കൂറ്റൻ അക്കോഷ്യ മരങ്ങളാണ് വീണത്. പുനലൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും KCB ജീവനക്കാരും ചേർന്ന് മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വാരാന്ത്യ ലോക്ഡൌണിൽ പൊതുകിണറും പാതയോരവും ശുചീകരിച്ച BJP യുവമോർച്ച പ്രവർത്തകർ. തിരുവല്ലാമല ഇരവത്തൊടി പ്രദേശത്തെ പൊതുകിണറും പാതയോരവും യുവമോർച്ച പ്രവർത്തകർ വൃത്തിയാക്കി. വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വളർന്നുനിന്ന കാടും പടർപ്പും പ്രവർത്തകർ വെട്ടി മാറ്റി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുഴിയാൻ ഡാമിലെ വെള്ളം കക്കാട്ടാറിലേക്ക് തുറന്നുവിട്ടു. പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ശേഷമാണ് വെള്ളം തുറന്നുവിട്ടത്. 192.63 മീറ്ററാണ് ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി. 190.70 മീറ്ററാണ് നിലവിൽ ജലനിരപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു. ആനിക്കാട് കൊല്ലക്കുന്നിൽ ജിനുവാണ് അറസ്റ്റിലായത്. അടൂർ സ്വദേശിയായ പെൺകുട്ടിയെ ഇയാൾ തിരുവല്ലയിൽ വിളിച്ചു വരുത്തി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. 3 മാസം മുമ്പാണ് സംഭവം നടന്നത്. തുടർന്ന് ജിനു ഇൻസ്റ്റഗ്രാമിലടക്കം ശല്യം ചെയ്തതിനെ തുടർന്ന് പെൺകുട്ടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടതുമുന്നണി ഭരിക്കുന്ന തൃക്കോടിത്താനം സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ്. മരിച്ചവരുടെ അക്കൌണ്ടിൽ നിന്ന് ഉൾപ്പെടെ വ്യാജ ഒപ്പിട്ടുവരെ ഇവിടെ പണം തട്ടിയെടുത്തു. 12 ലക്ഷം രൂപയുടെ ക്രമക്കേടുകൾ നടന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. തട്ടിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിൽ 2 ജീവനക്കാരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ബത്തേരി അർബൻ ബാങ്ക് കോഴാരോപണം സംബന്ധിച്ച അന്വേഷണം ഉടൻ പൂർത്തിയാക്കി KPCC റിപ്പോർട്ട് നൽകുമെന്ന് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ. തനിക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആസ്തികൾ പരിശോധിക്കാൻ തയ്യാറാണെന്നും MLA പറഞ്ഞു. മലപ്പുറം മാനക്കഴം സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം മന്ദഗതിയിൽ. തട്ടിപ്പ് നടന്ന് 2.5 വർഷം പിന്നിട്ടിട്ടും നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു ലഭിച്ചില്ല. മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 10 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണമുയരുന്നത്. മതിൽ കെട്ടാൻ ചോല ദേശീയ ഉദ്യോഗസ്ഥരോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയിൽ വൻ കയ്യേറ്റം. മുൻപ് നീലക്കുറിഞ്ഞി പൂവിട്ട മലമുകളിലാണ് കയ്യേറ്റം നടക്കുന്നതായി ആരോപണം ഉയരുന്നത്. പുൽമേടുകൾ വെട്ടിത്തെളിച്ച് കൃഷിക്ക് അനുയോജ്യമായി ഒരുക്കുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അമ്പലപ്പുഴയിലെ
വീഴ്ച അന്വേഷിക്കുന്ന സിപിഎം കമ്മീഷന്റെ അവസാനഘട്ട തെളിവെടുപ്പ് ഇന്ന് നടക്കും. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നുമാണ് മൊഴിയെടുക്കുക. കഴിഞ്ഞയാഴ്ച ആലപ്പുഴയിലെത്തിയ അന്വേഷണ കമ്മീഷന് മുന്നിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. 40-ലധികം ആളുകളെയാണ് അന്വേഷണ കമ്മീഷൻ വിസ്തരിച്ചത്. ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ ഉൾവലിഞ്ഞു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സിപിഎം സംസ്ഥാന സമിതി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ജെ തോമസുമാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ. കണ്ണൂർ മീത്തിലെ പുന്നാട്ടെ കാർഷിക ജനവാസ മേഖലയിൽ കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. മീത്തിലെ പുന്നാട്ടെ പാടിയത മലയിലാണ് ചെങ്കുത്തായ മല തുറന്ന കരിങ്കൽ ക്വാറിയും ക്രഷറും നിർമ്മിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത്. പണം കൊടുത്ത് അനുമതി സംഘടിപ്പിച്ചാണ് ക്വാറി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് ആരോപണം. ജലവിതരണ വകുപ്പ് കൂടുതൽ കണക്ഷൻ അനുവദിച്ചതോടെ കുടിവെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞെന്ന് പരാതി. കോഴിക്കോട് വെള്ളിപ്പറമ്പ് പ്രദേശത്തെ 10-ലധികം വീടുകൾക്കാണ് ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കാതായത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് വീണ്ടും നെൽക്കതിരുകൾ വിളഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരിക്ക് സമർപ്പിക്കാനായാണ് പുത്തരിക്കണ്ടത്ത് വീണ്ടും ഞാറുനട്ടത്. കുടപ്പനക്കുന്ന കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. ടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ കൊണ്ട് ശ്രദ്ധേയമാണ് കാസർകോട് അമ്മങ്കോട് ഹനുമാൻ ക്ഷേത്രം. ജ്യോതിഷവിധി പ്രകാരം നിർമ്മിച്ച പ്രതിമ ഭക്തർക്ക് അനുഭൂതിയും കൗതുകവും സമ്മാനിക്കുകയാണ്. പാലക്കാട് മലമ്പുഴ ചേമ്പനയിലെ ജനങ്ങൾ പുലിപ്പേടിയിൽ. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയാണ് പുലി പിടിച്ചത്. മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വൈകല്യമുള്ള ശരീരത്തോട് പോരാടി മനോഹരമായ കലാസൃഷ്ടികൾക്ക് രൂപം നൽകുകയാണ് പത്തനാപുരം സ്വദേശി മനു ജേക്കബ്. ജന്മന ഒരു കൈ മാത്രമുള്ള ഈ കലാകാരന്റെ കരവിരുതിൽ ജനിക്കുന്നത് മനം കവരുന്ന ചിത്രങ്ങളാണ്. കൊറോണ മഹാമാരിയിൽ പ്രതിസന്ധിയിലായി കാർഷിക തീം പാർക്ക് മാങ്കോ മാഡോസ്. കൊറോണ നിയന്ത്രണങ്ങൾ തുടർന്ന് കോടികളുടെ ബാധ്യതയാണ് മാങ്കോ മാഡോസ് ഉടമ എൻ കെ കുര്യന് സമ്മാനിച്ചത്. 25 കോടി രൂപ ഉടൻ അടച്ചില്ലെങ്കിൽ സ്വന്തം കിടപ്പാടമടക്കം ജപ്തി ചെയ്തു പോകുമെന്ന അവസ്ഥയിലാണ് കുര്യൻ. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി അലങ്കൃതെന്ന ഒരു വയസ്സുകാരൻ. കൊല്ലം ചാത്തന്നൂർ സ്വദേശികളായ അഖിലിന്റെയും രേഷ്മയുടെയും മകനായ അലങ്കൃത ഓർമ്മശക്തിയിലെ വൈഭവം പ്രകടിപ്പിച്ചാണ് റെക്കോർഡിൽ ഇടം നേടിയത്. തെങ്ങിൽ നിന്നും വീണ് നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് സഹായം തേടുന്നു. നെയ്യാറ്റിൻകര എഴുതുകൊണ്ടൻകുണ സ്വദേശി അജീഷാണ് സഹായം അഭ്യർത്ഥിക്കുന്നത്. തെങ്ങുകയറി ഉപജീവന മാർഗം നടത്തിവന്ന ഇദ്ദേഹത്തിന് 11 വർഷങ്ങൾക്ക് മുൻപാണ് അപകടമുണ്ടായത്. പരിസ്ഥിതി സംരക്ഷണത്തിലൂന്നിയ വികസനമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ സെൻട്രൽ പ്രിവൻസ് ആൻഡ് കറകറക്ഷൻ ഹോം പരിസരത്തെ ഫ്രീഡം ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റേഷനിൽ ജില്ലയിലെ ആദ്യ പ്രകൃതിവാതക വിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. കൊറോണ കാരണം പ്രതിസന്ധിയിലായ ഖാദി മേഖലയെ സഹായിക്കുന്നതിനായി ആരംഭിച്ച ഖാദി കണ്ണൂരിന്റെ കൈത്താങ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള കൂപ്പൺ വിതരണം ആരംഭിച്ചു. സംസ്ഥാന ഖാദി വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഖാദി ഓണം മേളയോടനുബന്ധിച്ചാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. കൊറോണ രോഗികൾക്കുൾപ്പെടെ ഓക്സിജൻ ലഭ്യമാക്കുന്നതിനായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 6000 ലിറ്റർ ഓക്സിജൻ സംഭരണശേഷിയുള്ള ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്കാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്.
സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ബോധവൽക്കരണ പരിപാടിയുമായി തിരുവനന്തപുരം സിറ്റി പോലീസ്. ഒരു മാസം നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ തുടക്കം കുറിച്ചത്. സൈബർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിയിരിക്കുകയാണ് ഉദ്ദേശം. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.